ഇബിലീസും അള്ളാഹുവും സ്വർഗത്തിൽ ഉണ്ടായിരുന്നു എന്ന, പക്ഷെ അത് ശരിയാണ്, അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹദീസിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ബൈബിൾ വശത്തല്ലേ ഇപ്പൊ ചോദിക്കാനുള്ള അവസരം അല്ലേ? ചോദിച്ചോളൂ ചോദിച്ചോളൂ. അപ്പൊ ആദാമിനും എനിക്കൊരു 5 ചോദ്യമാണ് ചോദിക്കാൻ, കറക്റ്റ് മറുപടി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. വൺ ബൈ വൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോട്ട് പറഞ്ഞിട്ട്. സർവ ശക്തനായ യേശു മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ഓക്കെ, അത് ഞാൻ മുൻകൂട്ടി പറയാണ്. രണ്ടാമത്, ഇവര് ആദാമിനെയും ഏവാളിനെയും സൃഷ്ടിച്ചത് ഭൂമിയിലാണ് എന്നാണ് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ പിശാച് അതിനാൽ ചതിക്കപ്പെട്ട് പാവം ഏറ്റുവാങ്ങി എന്നാണ് അങ്ങനെയാണ് അറിയുന്നത്, ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പിശാച് ദൈവ സൃഷ്ടിയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നാണ് ചോദ്യം. ഒരു കാര്യം വെയിറ്റ് ചെയ്യണേ, ഇന്നലെ ഇന്നലെ രാത്രി അല്ലേ ഈ സംഭവം എഫ് എസ് എ താങ്കൾ ഇത് ചോദിച്ച ഇന്നലത്തെ റൂമിൽ 3 പ്രാവശ്യം ഇതേ കാര്യം ഞാനും പറഞ്ഞു, ചാക്കോ പാസ്റ്ററും പറഞ്ഞു, ഇത് പിന്നെയും വന്ന് ഇവിടെ ചോദിക്കുന്നത്. താങ്കൾ ഇപ്പൊ നാളെയും പിന്നെയും ഇത് ചോദിക്കുമല്ലോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ഉത്തരം തന്ന എനിക്ക് ശരിക്കും ക്ലിയർ അല്ല, അതായത് അതിന് മാറി മാറി പോവായിരുന്നു, അത് എനിക്ക് കറക്റ്റ് ഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എഫ് എസ് എ ഒരു സെക്കൻഡ്, അതല്ല ഇന്നലെ താങ്കൾ ചോദിച്ചപ്പോ ജുബോ പറഞ്ഞു 2-3 പേര് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് ഉത്തരമാണ് താങ്കൾക്ക് ഇന്നലെ ഇവര് പറഞ്ഞു തന്നത്, താങ്കൾക്ക് എന്താണ് മനസ്സിലായതെന്ന് പറയും. അതായത് പറഞ്ഞത് ശൈത്താൻ ദൈവം സൃഷ്ടിച്ചതല്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് സൃഷ്ടാവോ പിന്നെ അതിന്റെ സൃഷ്ടാവോ ആരാണ് ചോദിച്ചു, അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം പിശാച് പിന്നെ ആരുടെ സൃഷ്ടിയിൽ പെടും എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം ക്ലിയർ ആയിട്ട് ഇന്നലെ പറഞ്ഞാണ്, 2 പ്രാവശ്യം ആ ചാക്കോ പാസ്റ്ററും പറഞ്ഞു. അത് അതേ ഉത്തരം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല രാത്രി, അത് താങ്കൾ രാത്രി ചോദിച്ചപ്പോ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ലേ. പറഞ്ഞായിരുന്നു ഇത് ആദാമ ഖുറാന്റെ, അതായത് ആദാമും മോശയും തമ്മിൽ സംസാരിക്കുമ്പോ അള്ളാഹുവിന് അറിയാമായിരുന്നു 20 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യും എന്ന് അറിയാമായിരുന്നു. അത് വേറെ, അത് വേറെ. ഞാൻ ബൈബിളിലെ കാര്യം, ബൈബിളിലെ കാര്യം താങ്കളോട്, താങ്കൾ ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നല്ലോ. ഇത് എങ്ങനെയാ സംഭവിച്ചെന്നാണ് ചോദിക്കുന്നത്, എനിക്ക് അതാണ് ക്ലിയർ ആവാൻ. ശരി, എഫ് എസ് മ്യൂട്ട് ചെയ്തോളൂ. ജിബോ ബ്രദറെ, നമ്മൾ വെറുതെ ഇതിൽ സമയം കളയണ്ട. ജിബോ ബ്രദറെ, ഞാൻ പറയാം, അത് ഡിസ്കഷനിൽ ഞാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, പറഞ്ഞു പറയട്ടെ. അതെ, എഫ് എന്നുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ലൂസിഫർ എന്നുള്ള ഒരു ഏഞ്ചലായിരുന്നു ഇപ്പം അവര് പറയുന്ന സാത്താന്. അങ്ങനെ അവര് ദൈവരാജ്യം അവരുടെ സ്ഥാനം വെച്ചിട്ട് അവര് ഹെവൻ പിടിച്ചടക്കാൻ നോക്കി. അങ്ങനെയാണ് അവര് ദൈവത്തിന് എനിമി ആയി തീരുന്നതും സ്വയം സാത്താനായി മാറിയത് എന്നാണ് അവര് വാദിച്ചിരുന്നത്. അതുകൊണ്ട് സൃഷ്ടിച്ചതല്ല, സൃഷ്ടിച്ചത് ഏഞ്ചലായിട്ടാണ്. പക്ഷെ എന്തോ ആ ഏഞ്ചലിന് ഫ്രീ വില്ലൊക്കെ ഉണ്ട് അവിടെ കാണുന്നത്, അല്ലെങ്കിൽ സ്വയമായിട്ട് ചിന്തിക്കാനുള്ള ശക്തിയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്വയം ചിന്തിച്ചു പിടിച്ചടക്കാൻ നോക്കി സ്വയം സാത്താനായി മാറി എന്നാണ് അവര് വാദിച്ചത്. ആദാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ വില്ലാണ്, പുള്ളിയുടെ കെട്ടിൽ പെടുന്നു, സാത്താന്റെ ഗണത്തിൽ പെടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു, സാത്താനെ അല്ല സൃഷ്ടിച്ചത്, ഏഞ്ചലിനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ആൻസർ പറയുമ്പോൾ ആ കറക്റ്റായിട്ട് അത് കേട്ട് ഇരിക്കാനുള്ള അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ഒരു ഇത് കൂടെ കാണിക്കണം. ഇപ്പോൾ സോഹൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, അവിടെ ഏഞ്ചൽസിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. അതിനുശേഷം ഒരു വിഭാഗം ഏഞ്ചൽസ് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിനൊപ്പം ഞാൻ എൻ്റെ സിംഹാസനത്തെ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് മേലെ കൊണ്ടുവരും, സോറി, അതിന് മേലെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതിന് മേലെ വയ്ക്കും എന്ന് പറഞ്ഞ് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിൽ, കാരണം അതൊരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ
ഈ ആ ഏഞ്ചല് ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ ആയ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന സാത്താൻ വെല്ലുവിളിച്ചത്. സോ അതുകൊണ്ടാണ് അത് സാത്താനായി മാറിയത്, പിശാചായി മാറിയത്. ദൈവം എല്ലാവർക്കും ഒരു സെക്കൻഡ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്കത് മുസ്ലിം പക്ഷത്തു നിന്നുള്ള ആർഗ്യുമെന്റ് അംഗീകരിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അവിടെ ഇബിലീസ് ജിന്നിന്റെ രാജാവായിരുന്നു. അവന്റെ ഉയർച്ച കാരണം, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു നിർത്തോട്ടെ, ഉയർച്ച കാരണം അവനെ ഏഞ്ചൽസിന്റെ സദസ്സിലേക്ക് വരെ കയറി വരാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അനുസരിച്ചില്ല. അത് കാരണം തന്നെ അവനെ പുറത്താക്കി എന്നുള്ള ആ ഒരു വാദം നിങ്ങൾക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടും. പക്ഷെ സ്വയം അങ്ങോട്ട് ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇബലീസ് ജിന്നായിരുന്നു, മലക്കായിരുന്നു, ജിന്നായിരുന്നു. അല്ലാഹു ആരോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ജിന്നുകളോടാണോ മലക്കുകളോടോ? ആ സദസ്സിലുള്ള എല്ലാവരോടും. ബേസിക്കലി സോറി സോറി സോറി, ആ ഖുർആൻ വാക്യം നിങ്ങൾ വായിക്കൂ. അതെ, മലക്കുകളോടായിരുന്നു പറഞ്ഞത്. മലക്കുകളോടായിരുന്നു പറഞ്ഞത്. അതെ. അപ്പൊ പിന്നെ ജിന്നുകൾ എന്തിനാണ് സുജൂദ് ചെയ്യുന്നത്? മലക്കുകളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ജിന്നുകൾ ചെയ്യണോ വേണ്ടയോ? ശരി, മലക്കുകളോടാണ് നിങ്ങളുടെ ചോദ്യം. അവിടെ ക്ലിയർ ആണ്. അതായത് ജിന്നുകളോട് ചെയ്യാൻ പറഞ്ഞു. ചോദ്യം കേട്ടു, ജിന്നുകളോടാണ് അല്ല മലക്കുകളോടാണ് ചെയ്യാൻ പറഞ്ഞത്, ജിന്നുകളോടല്ല ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണല്ലോ നിങ്ങൾ ചോദിച്ചത്, മനസ്സിലായി. മലക്കുകൾ ചെയ്തു, ഓക്കെ, ജിന്നു വർഗത്തിൽപ്പെട്ട ഇബിലീസ് ചെയ്തില്ല. അതുകൊണ്ട് തെറ്റെന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. തെറ്റില്ല, ആ സമയത്ത് തെറ്റില്ല. പിന്നെയും ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യാത്തതെന്ന്. കറക്റ്റ് അല്ലേ? അപ്പം ഇബിലീസ് പറയുന്നു, ഞാൻ ഇതിനേക്കാളും ശ്രേഷ്ഠനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഞാൻ എന്തിനു ചെയ്യണം? അതിന്റെ മുന്നത്തെ ചോദ്യം നിങ്ങൾക്ക് കറക്റ്റ് ആണ്. ഇബിലീസിനോട് പറഞ്ഞിട്ടില്ല അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടതാണ്, ഇതിൽ പെട്ടതല്ല. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യാത്തത്? അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാത്തത് എന്നുള്ള കാരണം പറഞ്ഞു. പിന്നെയും അവിടെ ചെയ്യാനാണ് പറഞ്ഞത്, അവന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം. ചെയ്തില്ല. അല്ലാഹു അവിടെ രണ്ടാമത് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ടോ? ഈ ഇബിലീസിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നല്ല, അതല്ലല്ലോ അതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ വളരെ ചോദ്യം, ദൈവത്തിന്റെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു. അവിടെ മലക്കുകൾ സുജൂദ് ചെയ്യണം. സോ ജിന്ന് ചെയ്തില്ല. നീ എന്തുകൊണ്ടാണ്, ഞാൻ മനുഷ്യനേക്കാളും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നീ മലക്കുകളോടാണ് പറഞ്ഞത് ഞാൻ ജിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആ ആർഗ്യുമെന്റില് സോഹൻ ഒരു ആർഗ്യുമെന്റ് വെക്കുമ്പോൾ അവൻ ജിന്നിൽ പെട്ടവനായിരുന്നു എന്ന് പറയുന്നതാണ് മതിയല്ലോ. മതിയല്ലോ. അതെ. അപ്പൊ വളരെ വ്യക്തമായിട്ട് അവിടെ മറുപടി കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ അള്ളാഹുവിന് ഇത് തിരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ അവിടെ അള്ളാഹുവിന് ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ ചോദ്യം സോഹൻ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കരുത്. നിങ്ങളത് അള്ളാഹുവിനോട് ചോദിക്കണം. വൈ ഞങ്ങളുടെ അടുത്തല്ല അത് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് അള്ളാഹുവിന് മറുപടി ഇല്ലായിരുന്നു. അള്ളാഹു മറുപടി പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളോട് ചോദിക്കാനുള്ള അവസരമല്ല എനിക്ക്, വർഗീസ് ബ്രദറെ നിങ്ങളോട് ചോദിക്കാനുള്ള അവസരമാണ്. അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. അല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, വെറുതെ ഇതുമിൽ കെട്ടി മറയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ സൃഷ്ടിയാണെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അതാണ്. അത്രയേ ഉള്ളൂ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ആ അത് നിങ്ങൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. ബിജു ബ്രദറെ, ദൈവത്തിനോട് നിങ്ങൾക്ക് തർക്കിക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ചില കൽപ്പനകള് അത് ആജ്ഞാപിക്കാൻ നിവൃത്തിയുള്ളൂ. അതിന്റെ മുകളില് നിങ്ങൾ തർക്കിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താവും, അത്രയേ ഉള്ളൂ. അത് വളരെ വ്യക്തമാണ്. ഒരു സെക്കൻഡ്. സോ ബിജു ബ്രദറിന്റെ ക്വസ്റ്റ്യൻ വളരെ പ്രിസൈസ് ആണ്. വളച്ചൊടിച്ചല്ല പറഞ്ഞത്, അല്ലല്ല, ആ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ചെയ്തില്ല, ഞാൻ അവനെ കാട്ടിലും ശ്രേഷ്ഠനായെന്ന്
അള്ളാഹുവിനോട് പറയുന്നു, ഇബ്ലീസ് പറയുന്നു, ഓഫ് കോഴ്സ് ഈ ഫയറിൽ നിന്ന് സൃഷ്ടിച്ചതും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനും നമ്മളൊരു ജസ്റ്റ് ഒരു ലേമാൻ കമ്പാരിസൺ ചെയ്താലും ഓഫ് കോഴ്സ് ദ ഫയർ ഈസ് ഓൾവേസ് ഉത്തരം എന്തുകൊണ്ട് അല്ലാഹു അതിനുള്ള ഉത്തരമാണ് അള്ളാഹു ഇബിലീസിനെ അവിടെ നിന്നും പുറത്താക്കി മനുഷ്യനെ ഇബിലീസിനെക്കാൾ മുകളിലാണെന്ന് കാണിച്ചു തന്നത്. ദോഹൻ ചെയ്യുന്നില്ല, ഞാൻ അതിന്റെ ഉദാഹരണം ഇപ്പൊ പറയാൻ പോകുന്നത്. അതിന്റെ ഉദാഹരണം അല്ലല്ലോ, ഞാൻ അവിടെ വരുന്നേ, ഞാൻ അള്ളാഹു ചെയ്ത അടുത്ത മണ്ടത്തരമാണ് ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ചോദിക്കാനുള്ള അവസരം അല്ലല്ല, ഞാൻ അതുകൊണ്ട് പറയുന്നത് ഒരു മണ്ഡലം നിങ്ങൾ ചോദിക്കുക മാത്രമല്ല, ഞങ്ങള് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെ നിങ്ങൾ കേൾക്കണം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെയല്ലേ വരുന്നത്? അല്ല, ഒരു മിനിറ്റ് സേവ്യർ ബ്രദർ, ഒന്ന് മ്യൂട്ടി. അവിടെ അത് കഴിഞ്ഞിട്ട് ഈ സുജൂദിന്റെ മാറ്റർ കഴിഞ്ഞിട്ട് അവിടെ ആദം അവിടെ ജീവിക്കുക, ആദമിനെ അവിടുത്തെ ഏതെങ്കിലും തോട്ടത്തിലോ അവിടെ സ്വർഗത്തിലെ ഏതെങ്കിലും ഇതാക്കി വെക്കുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഈ സ്വർഗത്തിൽ വെച്ചാണ് ഈ ഇബിലീസ് ആലോചിച്ചു നോക്കണം. സുജൂദ് ചെയ്തു, സൃഷ്ടിപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞു സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ആദം അവിടെ ഉണ്ട്, എവിടെ? സ്വർഗത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെ വരുന്ന ഏറ്റവും ഭയങ്കര സൂപ്പർ കോൺട്രഡിക്ഷൻ ഇന്നലെ ഞാൻ കോട്ടപ്പ് ചെയ്തത്. അതിനുശേഷവും അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു ജീവിക്കുന്ന അതേ സ്വർഗത്തിൽ ആദമും ഉണ്ട്, ഇബ്ലീസും ഉണ്ട്, മലക്കും ഉണ്ട്, നിങ്ങളെ ജിന്നുകൾ മറ്റുള്ള കൂട്ടരെല്ലാം ഉണ്ട്. അവിടെ വെച്ചാണ് ആദമിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അത് പിന്നെ തേർഡ് കോൺഫ്ലിക്ട്, പാപം ചെയ്തു അള്ളാഹു മാപ്പ് അപേക്ഷിച്ചു, പുറത്ത് കഴിഞ്ഞു. പുറത്ത് ഇപ്പൊ ഞാൻ പറയാം, യു ആർ ഫോർ ഗീവൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, നീ ഇത് ചെയ്ത് തെറ്റ് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നും ആദമിനെ ഇത് ചെയ്യുന്നു. So he was there till done. He was in heaven. That means ഇതാണ് ഏറ്റവും വലിയ കോൺഫ്ലിക്ട്. ഒരു സെക്കൻഡ് സോഹനെ സംസാരിക്കല്ലേ. സത്യത്തിൽ ഇവിടെ ചോദ്യം ചോദിച്ചത് നമ്മുടെ എഫ് ആണ്. ആ എഫിന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ നമ്മളൊന്ന് അറിയണം. അപ്പൊ എഫ് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ഉത്തരം സോഹൻ തന്നെ പറഞ്ഞു. താങ്കൾക്ക് ഇപ്പോ വ്യക്തമായോ ഒന്നാമത്തെ ചോദ്യം? എഫിനോടാണ്, ഫൈസലിനോടാണ്. വ്യക്തമായിട്ടില്ല, അതാണ് പ്രശ്നം. അതായത് പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ ഇത് സാത്താൻ ആയി പോയെന്ന് പറയുന്ന, അല്ലേ? അതെ അതെ, യെശയ്യ പ്രവാചകനാണോ ലൂസിഫർ? അല്ലല്ല, ഇങ്ങനെ ആയി എന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് യെശയ്യ പ്രവാചകനിലൂടെയാണ്. അടുത്ത ചോദ്യം, ദൈവ സൃഷ്ടിപ്പ് തന്നെയാണോ ഈ സൃഷ്ടിപ്പിന്റെ ഭാഗമാണോ ഈ ഇത് സൈത്താൻ സാത്താൻ എന്ന് പറയുന്നത്? അതാണ് ചോദ്യം. അത് മ്യൂട്ടേഷൻ ആണ്, അതായത് ദൈവത്തിന് മനസ്സിലായില്ല അങ്ങനെ ഒരു തെറ്റ് വരുന്നു. ഉത്തരങ്ങൾ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണ്? അല്ല സാറേ, ആ ചോദ്യങ്ങൾ ചിലവർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടി വരും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒറ്റ ചേട്ടാ, ഞങ്ങള് ഈ ഉത്തരം ഞങ്ങള് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പറയാ, അറിയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ല കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഖുർആനില് പറഞ്ഞത് ആദാം ഇരു വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെടുന്നു. ഹലോ, നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുമൂന്ന് വട്ടം ചോദിച്ചൊരു ചോദ്യമാണ്, അള്ളാഹു അല്ല ദൈവമാണോ പിശാചിനെ സൃഷ്ടിച്ചത്? എന്റെ സൗണ്ട് കുറവാണോ? കുറച്ച് ശകലം കുറവുണ്ട്, ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. ഹെഡ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ഊരിയിട്ട് കുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും, ഇല്ലെങ്കിൽ ലീവ് ആയിട്ട് കേറണം. അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ, ഒന്ന് എക്സിറ്റ് പുറത്ത് റൂമിന് പുറത്ത് അടുത്ത ചോദ്യം അവിടെ നിക്കട്ടെ. ഫൈസലെ, ഫൈസൽ അടുത്ത ചോദ്യം പോവാതെ ഈ ഒന്നാമത്തെ ചോദ്യം രണ്ടു മൂന്ന് ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് ക്ലിയർ ആക്കിയിട്ട് മാത്രം അടുത്ത ചോദ്യത്തിലോട്ട് പോവുക. ഇപ്പൊ സോഹന് മനസ്സിലായി,
ഇവിടെ ഉള്ള ബാക്കി എല്ലാവർക്കും മനസ്സിലായി. സോഹൻ താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ബൈബിളിലെ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ് ഉണ്ടായത്, പിശാചിനെ ദൈവം സൃഷ്ടിച്ചതല്ല, മാലാഖ സ്വയം പിശാചായി മാറിയതാണ് എന്നിവിടെ സോഹൻ പറഞ്ഞു തന്നു, ഇന്നലെ ജുബ പറഞ്ഞു തന്നു, ഇപ്പൊ വർഗീസ് ചാൻ പറഞ്ഞു തന്നു, എന്നിട്ട് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറഞ്ഞു ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ, അടുത്ത ചോദ്യം അവിടെ നിൽക്കട്ടെ, ഈ ചോദ്യം കഴിയട്ടെ. എഫ് എസ് ഞാൻ പറഞ്ഞ വാക്യം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ റെഫറൻസ് പറഞ്ഞോ പിടിച്ചായിരുന്നു അത്. അല്ല മനസ്സിലായി മനസ്സിലായി, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ചോദിക്കാം. ഏതാണ് ഏതാണ് ആ വാക്യം? അല്ല അല്ല, എഫിന് മനസ്സിലായി എന്ന് പറഞ്ഞ എന്താ ഉത്തരം എന്ന് പറഞ്ഞേ, എന്താ മനസ്സിലായത്? ഏതാണ് ആ വാക്യം ഒന്ന് പറ അറ്റ്ലീസ്റ്റ്. അല്ലല്ല അല്ല, ഇബ്ലീസിൽ ആരാ ഉണ്ടാക്കി എന്നൊന്ന് പറഞ്ഞേ, ഉത്തരം മനസ്സിലായെങ്കിൽ. അല്ല സോഹൻ ഒന്ന് മ്യൂട്ട് ചെയ്യ് സോഹ. ആ എഫ് പറ ഉത്തരം പറ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ഇബ്ലീസിനെ ആരാ ഉണ്ടാക്കി, ആരാ സൃഷ്ടിച്ചത്? ദൈവം തന്നെ, ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് അല്ലേ? അല്ലല്ല, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. ഇത് മൊത്തം രാമായണം പറഞ്ഞിട്ട് ആരാണ് സീത എന്ന് ചോദിക്കുന്ന വഴി ഉണ്ടല്ലോ. തെറ്റിപ്പിരിഞ്ഞതാണ് ഈ സാത്താൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നു. ഒരു കാര്യം പറയട്ടെ വിട്ടാങ്കള്, യെശയ്യാവിന്റെ 14:12 മുതൽ 15 വരെ വായിക്കുക. പിന്നെ അടുത്ത ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ദൈവത്തിന്റെ ഒരു പോരായ്മയായിരുന്നു ജിബോ ബ്രദർ, അത് അത് പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത് പോരാട്ടം. ഇതിന് കാരണം പറയുന്നത് ഒരു മൂന്ന് ചോദ്യമുണ്ട്, അത് ബാക്കി ഇരിക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ച് കൺഫേം ആക്കിയത്. ഫൈസലെ, ഫൈസലോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം, എന്താണ്, എങ്ങനെയാണ്, എന്താണ് ഉത്തരം? ബൈബിൾ വിശ്വാസം അനുസരിച്ച് സാത്താൻ എങ്ങനെയാ ഉണ്ടായത്? അല്ല നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞതന്നെ എനിക്ക് മനസ്സിലായി. പറയൂ ഫൈസല്, പറയൂ ഫൈസല്, പറയൂ ഫൈസൽ. ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ലേ, സംശയം ചോദിക്കാൻ വന്ന ആളല്ലേ. അപ്പൊ ഞങ്ങൾ ഉത്തരം പറയുന്നത് വെറുതെ ആവരുന്ന ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. വെള്ളത്തിൽ വരച്ച വര പോലെ ആവരുത്, താഴെ ഇരിക്കുന്നവർക്കും കേൾക്കണം. അതുകൊണ്ട് ഫൈസൽ പറയൂ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ഒരു സെക്കൻഡ് സോഹൻ, പ്ലീസ് സോഹൻ, എനിക്ക് കേൾക്കില്ല സോഹൻ. സോഹന് സോഹന് ശകലം ബുദ്ധി കൂടുതലുള്ള ആളാണ്, ഞങ്ങൾ സമ്മതിച്ചു. ഫൈസലിനോടാണ് ചോദിക്കുന്നത്, ഫൈസൽ ചോദിച്ചത്. ഫൈസൽ പറയും, കാര്യം എളുപ്പാക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. എന്തായാലും ഇവരെല്ലാവരും ഇവരുടെ തനി ഗുണം ഒരിച്ചിരി കഴിയുമ്പോൾ കാണിക്കും. ഇന്നലെ ഒരുത്തം വന്നിരുന്ന തെറി പറഞ്ഞു കേട്ടില്ലേ, ഇപ്പൊ പുഴുത്ത തെറി. അപ്പൊ ഇവര് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഇവരുടെ ഇതങ്ങോട്ട് ഇറക്കാൻ തുടങ്ങും. നമ്മൾ എത്ര പറഞ്ഞാലും ഒരു കേക്കിയാണ്. അല്ല അല്ല, നമ്മള് യേശു ക്രിസ്തുവിനെ അവിശ്വസിക്കാൻ അല്ല പറയുന്നത്, ഞങ്ങൾക്കും ഉണ്ട് യേശു ക്രിസ്തു നമ്മുടെ ഇതിലുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, സമയം കളയണ്ട. ഫൈസൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയൂ, ഞങ്ങൾ പറഞ്ഞ ഉത്തരം ഫൈസൽ പറയൂ. അല്ല ഉത്തരം പറഞ്ഞത് ലൂസിഫർ സാത്താനായിരുന്നു പറഞ്ഞ ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ. സാത്താനായിന്നാ പറയാം. അപ്പൊ പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ ബൈബിളില്? സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതായത് ലൂസിഫർ ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞല്ലേ. ഫൈസല, ഈ ലൂസിഫർ ദൈവം സൃഷ്ടിച്ചപ്പോ മാലാഖ ആയിരുന്നോ ചൈത്താൻ ആയിരുന്നോ, ആരായിരുന്നു? മാലാഖയായിരുന്നു, മാലാഖയായിരുന്നു. അപ്പം ഈ ദൈവം മാലാഖിനാണ് സൃഷ്ടിച്ചത്, അതോ പിശാചിനാണ് സൃഷ്ടിച്ചത്, സാത്താനാണ് സൃഷ്ടിച്ചത്? മാലാഖമാര് സാത്താനായി, അപ്പൊ മാലാഖയാണ് ആദ്യം, പിന്നെ അധികം സാത്താൻ. അതല്ലേ, മാലാഖയാണ് സാത്താനായത്, ആണ്. അപ്പൊ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. അടുത്ത ചോദ്യം, ഞങ്ങളെ ഖുർആനിൽ ഇന്നലെ ചർച്ച എങ്ങനെയായിരുന്നു? ഖുർആനിൽ ആദാമും മൂസയും തമ്മിൽ ചർച്ച ഉണ്ടായി, അതില് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി 20 വർഷം മുമ്പ് അള്ളാഹു നടപടിയാണ്. പ്ലീസ് ഖുർആനിലോട്ട് പോവരുത്, ഖുർആനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനിൽ ചോദ്യങ്ങൾ ചോദ്യമായിട്ടാണ്. അല്ല പ്ലീസ്, ഞാൻ പറയുന്നത് ബൈബിളില് ഫൈസലെ പ്ലീസ്, ഖുർആനിൽ പോയാൽ ചോദ്യങ്ങൾ ഉണ്ടാവും, പിന്നെ വിഷയം ഖുർആനിലോട്ട് പോകും. അല്ലല്ല, ഞാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. അപ്പം അതില് 20 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിരപരാധിയാണ് എന്ന് ആദാം മോശയോട് പറഞ്ഞ് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുക ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഇതേ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം ഞാൻ പറയുന്നത് ഇതേ ചാപ്റ്റർ തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതുപോലെ തന്നെ സാത്താൻ ചതിക്കപ്പെട്ടു, അങ്ങനെ പാവങ്ങളെ ഏറ്റുവാങ്ങി എന്ന് പറയുന്നു. അപ്പം
അതില് 20 വർഷം മുമ്പ് എഴുതി വെച്ചതിനനുസരിച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതില് എഴുതി വെച്ചിട്ടില്ല, ഫ്രീ വില്ലാണെന്ന് പറയുന്നു. അപ്പം ദൈവത്തിന് അറിയത്തില്ലേ ഇങ്ങനെ ചതിക്കപ്പെടും എന്നുള്ള കാര്യം, അതാണ് ചോദിക്കുന്നത്. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ചുള്ള ആൻസർ പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ചോദിക്കുക. ഇന്നലെ ക്ലിയർ ആവാഞ്ഞോണ്ടാണ് ഞാൻ അല്ല, ഫ്രീ വില്ല, അവർക്ക് അവരുടെ പാവങ്ങൾ അവർക്ക് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം സാത്താന്റെ പ്രേരണയിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മനുഷ്യനാണോ ശിക്ഷ അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ സാത്താനാണോ ശിക്ഷ അനുഭവിക്കേണ്ടത്? അതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ, അതാണ് ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ. ഫൈസൽ ബ്രദറെ, രണ്ട് പരീക്ഷയ്ക്ക് രണ്ടുപേര് പോയി. ഒരുത്തൻ മറ്റവനെ സ്വാധീനിച്ചിട്ട് അതിനോട് പറഞ്ഞിടാ, നീ കോപ്പി അടിക്കുക, എൻ്റെ കയ്യിൽ ഇച്ചിരി 5-6 കോപ്പി പേപ്പർ ഇപ്പോൾ നീ എടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. പ്രേരിപ്പിച്ചത് വേറൊരുത്തനാണ്. ഇവൻ കോപ്പി അടിച്ചു, പിടിച്ചതിൻ്റെ പേരിൽ ശിക്ഷ ഈ കോപ്പി അടിച്ചവനും കിട്ടുമോ കിട്ടാതിരിക്കും? അതോ പ്രേരിപ്പിച്ചവന് മാത്രമേ കിട്ടത്തുള്ളോ? ഫൈസലെ, രണ്ടുപേർക്കും കിട്ടും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ആദാമിനെ പ്രേരിപ്പിച്ചതുകൊണ്ട് പിശാചിനും കിട്ടി, പിന്നെ ആദാം ചെയ്തതുകൊണ്ട് ആദാമിനും കിട്ടി, അത്രേ ഉള്ളൂ. രണ്ടുപേർക്കും അവിടെ ശിക്ഷ കിട്ടിയതായിട്ട് തന്നെയാണ് വർഗീസ് പാസ്റ്റർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് മാത്രമല്ല, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. വർഗീസ് പാസ്റ്റർ, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ചിൽ ഞാൻ സംസാരിച്ചോട, അതിന്റെ ബാക്കി ഫൈസൽ എന്തായിരുന്നു പറഞ്ഞേ? ഖുറാനില് അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്, ബൈബിളിൽ ഒന്നും പറയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ദൈവം പറയുന്നില്ലേ എന്നാണ് ചോദിച്ചത്. രണ്ടിനും ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത്. രണ്ടുപേരെ ശിക്ഷിച്ചു, അതാണ് പറഞ്ഞത്. ആദാമിന് ശിക്ഷ കിട്ടി, പിശാചിന് ശിക്ഷയുണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഫൈസലിന് ചോദ്യം മനസ്സിലായി. അതായത് ഇത് മുൻകൂട്ടി എഴുതി വെച്ചിട്ടാണോ, ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടാണോ സാത്താൻ ആദമിനെ വഞ്ചിച്ച അല്ലെങ്കിൽ ഹവയെ വഞ്ചിച്ചത് എന്നാണ് ഫൈസൽ ചോദിച്ചത്. ഇത് ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ നടക്കുമെന്ന് എന്നാണ് ഫൈസൽ ചോദിച്ചത് അല്ലേ? കറക്റ്റ്. ദൈവം കാലങ്ങൾക്ക് സമയങ്ങൾക്ക് അതീതനാണ്. അതായത് ഒരു 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 ട്രയാംഗിളിന്റെ മുകളിൽ ഇരുന്നിട്ട് കാണുന്നത് പോലെ ദൈവം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ലിമിറ്റ് തന്നിട്ട് നിങ്ങൾ ഇതിനുള്ളിൽ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ലിമിറ്റ് തന്ന ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുക. ആ ലിമിറ്റിന് പുറത്തു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് 3 ഡയമെൻഷൻ ആണ് ആലോചിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ഡയമെൻഷൻ വരെ പോകാം. 4 ഡയമെൻഷൻ ആണെങ്കിൽ 4 ഡയമെൻഷൻ വരെ പോകാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ആ ലിമിറ്റിനുള്ളിൽ നിന്നിട്ട് ഇതാണ് നിങ്ങളുടെ ലൈൻ, ഇതാണ് നന്മ, ഇതാണ് തിന്മ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ ഇതാണ്, ഈ കൽപ്പനകളെ ലംഘിക്കരുത്, ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടാണ് ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നത്. അതിൽ ദൈവം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ഇന്റർഫിയർ ചെയ്യുന്നില്ല. അതിനെയാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. വിത്തിൻ ലിമിറ്റ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയാണ് ദൈവം നമ്മൾക്ക് ഫ്രീ വില്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ മാലാക്കിയെ പോലെ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ഫ്രീ വില്ല് എന്നല്ല പറയുന്നത്. ഇറ്റ്സ് സംതിങ് മാജിക്കൽ. ഫൈസൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദൈവം അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ ദൈവം എല്ലാം അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. സാർമാരെ, ഈ ഇത്തരം പറഞ്ഞാൽ മതി. ദൈവത്തിന്റെ അല്ല, ഈ ഫ്രീ വില്ലിന്റെ കാര്യം ഒരു വശത്ത്, ഭയദോഷം പറയുന്നത് സർവജ്ഞനായ ദൈവമാണ്. ദൈവത്തിനറിയാം. ആ ദൈവത്തിന്റെ മുന്നറിവും ഈ പറയുന്ന ഫ്രീ വില്ലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട, രണ്ടും രണ്ട് തന്നെയാണ്. ദൈവം തീരുമാനിച്ചു വെച്ചു എന്നല്ല പറയുന്നത്, ദൈവത്തിന് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് അറിയാൻ പറ്റത്തില്ലല്ലോ, അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തിന് അറിയാമായിരുന്നു. ഇന്നലെ ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. അതായത് നമ്മളിപ്പോ, ഞാൻ ഇന്നലെ ഫുട്ബോൾ മാച്ചിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ക്രിക്കറ്റ് ആണ്. അപ്പോള് ഇന്നലെ ഒരു ലൈവ് ക്രിക്കറ്റ് മാച്ച് ആണ്. അപ്പോൾ ഇന്ന് നമ്മള് അരമണിക്കൂറിന്റെ ഹൈലൈറ്റ്സ് ആണ്. ദൈവത്തിന് ഇതെല്ലാം ഹൈലൈറ്റ്സ് കാണുന്ന പോലെ, ദൈവത്തിന് അറിയാം കറക്റ്റായിട്ട്. ഇപ്പൊ നിങ്ങൾ ഹൈലൈറ്റ്സ് കാണുവാന്ന് വെച്ചോ, നിങ്ങൾക്ക് അറിയാം ഇത്രാമത്തെ ഓവറിൽ ഈ ബാറ്റ്സ്മാന് ഔട്ട് ആവും. അതിന്റെ അർത്ഥം ആ ബാറ്റ്സ്മാന് ഫ്രീ വില്ല് ഇല്ലെന്നല്ല, പക്ഷെ നിങ്ങൾക്കറിയാം
ഔട്ടാവും. പക്ഷെ ആ ബാറ്റ്സ്മാൻ കളിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടല്ല കളിക്കുന്നത്, അത് പുള്ളി പുള്ളി കളിക്കേണ്ട വിധത്തിൽ കളിച്ചിട്ട് ഔട്ടായി, അതേ ഉള്ളൂ. നാം ദൈവത്തിന് ഹൈലൈറ്റ്സ് കാണുന്ന മാതിരിയാണ്, മനുഷ്യൻ ലൈവ് മാച്ച് കളിക്കുന്ന പോലെയാണ്. അത് ദൈവത്തിന് ഫുള്ളായിട്ട് അറിയാം എപ്പോഴാണ് ഈ എന്താ പറയുന്ന ഹൈലൈറ്റ്സ് കാണുന്ന മാതിരി ദൈവത്തിന് അറിയാം എപ്പോഴാണ് ഈ ബാറ്റ്സ്മാൻ ഔട്ട് ആവുന്നത്. പക്ഷെ ആ ബാറ്റ്സ്മാന് ഫ്രീ വില്ലുണ്ട്, അത് ദൈവം കൺട്രോൾ ചെയ്യുവാൻ സാറേ. ഞാൻ എനിക്ക് ഡൗട്ട് ഇതേ ഉള്ളു, ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദ്യം. അത് അതാണ് ഖുറാനിൽ എഴുതി വെച്ചത്. ഒരു മിനിറ്റ് ഫൈസല് ഖുറാൻ എഴുതി വെച്ചേക്കുന്നതല്ല ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്. അല്ല ബ്രദർ, അതല്ല ആ കാര്യമല്ല. ആണോ ജിബോ ബ്രദർ, അതല്ല ചോദിക്കുന്നത്. പുള്ളി ചോദിക്കുന്നത് ആദം തെറ്റ് ചെയ്യണം എന്ന് വിധിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഹദീസുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദം പറയുന്നത് അള്ളാഹു ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്യണമെന്ന് വിധിച്ചു, അതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തത്, എന്നെ എങ്ങനെയാണ് പടി പറയുന്നത്, ഞാനല്ല തെറ്റ് ചെയ്തത്, ദൈവം എഴുതി വെച്ചത് കൊണ്ടാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് എന്നെ പഴി പറയല്ലേ. അതിന്റെ അർത്ഥം There is no free will in Islam. അത് വിധിയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. FS ഇവിടെ വന്ന് സംസാരിക്കേണ്ട കാര്യം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് FS വന്ന് സംസാരിക്കുന്നത്. അതായത് ആ ഫേറ്റ് നിറവേറണം, ആ എഴുതി വെച്ചത് നടക്കണം, അത് FSന് ഒരു കൺട്രോളും ഇല്ല, അള്ളാഹു ആണ് കൺട്രോൾ ചെയ്യുന്നത്, അതാണ് ചുരുക്കം. പക്ഷെ ഇവ ബൈബിളിന്റെ ദൈവം അങ്ങനെയല്ല, നമ്മൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ദൈവത്തിന് അറിയാം, പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്, അതേ ഉള്ളു, സിമ്പിൾ. അതായത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് അവരൊക്കെ ഇഷ്ടമാണ്, ആരാണ് സ്വീകരിക്കുന്നത്? അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് നമുക്കിതൊന്നും വേണ്ടേ, എനിക്കുള്ള മറ്റേ ഒരു നന്മയും ഇല്ലാത്ത ആ പുസ്തകത്തിലുള്ളത് മതിയെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് അവരവര് തീരുമാനിക്കുന്നത്.